Vanam Parisidi Mandralayathinte Anumathi Kittathathinal, Kadalasil Othungiya Ezhimala Pulingam, Bhagamandalam Pathaykku, Badalpatha Yathartyamakkanulla Neekkangalkku Vegathayerunnu. Cherupuzha Panchayathile Pulingothu Ninnum Arambichu, Karyangod Puzha Murichu Kadannu, Karnataka Vanathilude 18 Kilometer Sancharichu, Bhagamandalathiletti, Bengaluruvilekku Vibhavanam Cheytha Pathaykku Pakaramanu, Puthiya Pathayude Sathyathakal Aarayunnathu. മൂന്ന് പതിറ്റാണ്ടായി വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പരിശ്രമിച്ചിട്ടും കർണാടക വനംവകുപ്പിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും എതിർപ്പിൽ തട്ടെ ഇല്ലാതായതാണ് ഏഴിമല പുളിങ്ങോം ഭാഗമണ്ഡലം പാത. ഈ പാത യാഥാർത്ഥ്യമാകുമെന്ന് കരുതി കേരള പൊതുമരാമത്ത് വകുപ്പ് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലവും നോക്കുകുത്തിയായി. ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത ഈ പാതയ്ക്ക് ബദലായി കർണാടകത്തിലേക്ക് മറ്റൊരു പാത നിർമ്മിക്കാനുള്ള മാർഗമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കാനം വയലിന്റെ വികസന കാര്യങ്ങളിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഏതാനും പേർ നാളുകളായി ഈ പാതയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ട്. കാനനപാതയെക്കുറിച്ച് തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ബിജെപിയുടെ പയ്യന്നൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ മുഖേന കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ തന്നെ കാനം വയലിൽ നിന്നും കർണാടക വനത്തിനുള്ളിലെ മാങ്കുണ്ടിയിലേക്കുള്ള സ്വകാര്യ എസ്റ്റേറ്റ് വഴി ഭാഗമണ്ഡലം ബാംഗ്ലൂരു പാതയിലെ കോരങ്കാല സർക്കാർ സ്കൂളിന് സമീപത്തേക്ക് എത്തുന്ന തരത്തിൽ പുതിയ പാത സാധ്യമാക്കാനാണ് നീക്കം. കാനം വയലിൽ നിന്നും 14.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോരങ്കാലയിലെത്താനാകും. നിലവിൽ കാനം വയലിൽ നിന്നും മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്കും അവിടെ നിന്നും മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലൂടെയും കോരങ്കാലയിലേക്ക് എത്തുന്നിടത്തേക്കും കിലോമീറ്ററുകളോളം മണ്ണു റോഡുണ്ട്. ഈ റോഡുകൾ വികസിപ്പിക്കുകയും പുതിയതായി 5 കിലോമീറ്റർ റോഡും നിർമ്മിച്ചാൽ വെള്ളൂർ ദേശീയപാതയിൽ നിന്നും ചെറുപുഴ കാനംവയൽ വഴി ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ഭാഗമണ്ഡലം ബാംഗ്ലൂരു പാതയിലെത്താം. പുതിയ പാതയിൽ 3 കിലോമീറ്റർ മാത്രമേ നിബിഡ വനമുള്ളൂ. വീരാജപേട്ട ഡിവിഷനിലെ മുണ്ടറോട്ട് റേഞ്ചിൽപ്പെട്ട പശ്ചിമഘട്ട റിസർവ് വനത്തിന്റെ ഭാഗമായ ഇവിടം വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. അതിനാൽ വന്യജീവികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള റോഡ് നിർമ്മാണം ആവശ്യമായി വരും. ബാക്കിയുള്ള ഭാഗത്ത് നിലവിൽ മൺറോഡും മൊട്ടക്കുന്നുകളുമാണ്. കാര്യങ്കോട് പുഴ മുറിച്ചുകടന്ന് മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് കോൺക്രീറ്റ് പാലവും ആവശ്യമാണ്. നിലവിൽ കാനംവയൽ കോളനിയിലേക്ക് നിർമ്മിക്കുന്ന പാലത്തിന്റെ എസ്റ്റിമേറ്റും ഘടനയും പുതുക്കിയാൽ ഇതും പരിഹരിക്കപ്പെടും. കേരള അതിർത്തിയിൽ ആദ്യമായി മാവോവാദികൾ തങ്ങളുടെ സാന്നിധ്യമറിയിച്ച സ്ഥലമാണ് മാങ്കുണ്ടി എസ്റ്റേറ്റ്. മാവോവാദി നേതാവ് രൂപേഷും സംഘവുമാണ് അന്ന് ഇവിടെ എത്തിയത്. മാവോവാദികളുടെ സഞ്ചാരപാത ഈ മേഖലയിലാണെന്ന് കർണാടക പോലീസും വിശ്വസിക്കുന്നുണ്ട്. മാവോവാദികളുടെ നീക്കങ്ങൾക്ക് തടയിടുന്ന വിധത്തിൽ രണ്ട് സംസ്ഥാനത്തെയും മലയോര ജനതയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലും കാനംവയൽ മാങ്കുണ്ടി എസ്റ്റേറ്റ് കോരങ്കാലപാത വികസിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റോഡ് വരാനുള്ള വന്നാലുള്ള സാധ്യത വളരെ അടുത്താണ്. അതായത് ഏറ്റവും അടുത്ത്, അതായത് പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് അവിടത്തേക്ക് എത്താനുള്ള മാർഗം ഇതാണ്. പിന്നെ എന്താ ചോദിച്ചാൽ വലിയധികം ഈ ഫോറസ്റ്റും നഷ്ടമൊന്നും വരികയില്ല. ഫോറസ്റ്റിൽ ഒരുപാട് മരങ്ങളോ അതൊന്നും നഷ്ടം വരികയില്ല. കുറഞ്ഞ രീതിയിൽ പോവും. കുറേ പുല്ലുമാടുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പ്രൈവറ്റ് ലാൻഡ്. പിന്നെ ബാക്കി അപ്രത്തതി എന്താ, അതും പ്രൈവറ്റ് ലാൻഡ്. ഈ കോരങ്കാലയുടെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ വരെ മനുഷ്യന്മാർ ഉപയോഗിച്ച് വരുന്ന റോഡുകളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.